അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അസീന, ഇസ്ലാം ആയതുകൊണ്ട് മാത്രമാണ്, ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഭാര്യയായി നിൽക്കാൻ സാധിച്ചത് എന്നതാണ്. കാരണം റാബിയെ തന്നെ നമുക്കറിയാം, അവര് ശരീരമാകെ തളർന്ന് ഒരു ഭർത്താവിനുള്ള കടമകൾ ചെയ്തു കൊടുക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിക്കൂല. അവരുടെ ഭർത്താവിന് വേറൊരു ഭാര്യ ആദ്യമുണ്ട്. ആ ഭർത്താവിന് ഇസ്ലാം അങ്ങനെ ഒരു അനുവാദം കൊടുത്തത് കൊണ്ടാണ് എന്നെ പോലുള്ളവര് ഭാര്യ എന്ന് പറയുന്ന ആ സുരക്ഷിതമായ കവചത്തിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബഹുഭാര്യത്വം എന്ന വിഷയം ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇസ്ലാം ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ട, നമ്മളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചപ്പോൾ അത് സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമല്ലേ ഭാര്യയോട് ചെയ്യുന്ന? ശരിക്ക് ബഹുഭാര്യത്വം വളരെ പണ്ട് മുതലേ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാലോ, ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. ചരിത്രത്തിലെ കഥാനായകന്മാർ, ശ്രീകൃഷ്ണന് 16,800 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ പണ്ടത്തെ കഥ പോട്ടെ, ഇന്ന് നമ്മൾ ഏകപത്നി വ്രതം കൊട്ടിഘോഷിക്കുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ആധുനിക സമൂഹം നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയില് ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടു കൂടി നടത്തുന്ന ലൈംഗിക ബന്ധം തെറ്റല്ല എന്നതാണ്. അപ്പോ അത് ഒരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അതേപോലെ ലിവിംഗ് ടുഗദർ, അറിയാലോ, കല്യാണം കഴിക്കേണ്ട, കൂടെ താമസിക്കാം, 18 വയസ്സും അതായത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മതി ലിവിംഗ് ടുഗദർ. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ശരിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഉപേക്ഷിക്കാം. ശരിയല്ലാന്ന തോന്നല് ആരാണ് നിശ്ചയിക്കേണ്ടത്? അയാൾ തന്നെയാണ്, അല്ലെങ്കിൽ അവൾ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. വേശ്യാതെരുവുകൾ നമുക്കൊരു പ്രശ്നമേ അല്ലാതായിട്ടുണ്ട് ഇന്നത്തെ സമൂഹത്തിന്. സ്ത്രീ പീഡനങ്ങളും വിവാഹേതര ബന്ധങ്ങളും സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ സമൂഹ മനസാക്ഷിക്ക്. പക്ഷെ ഇവർക്കൊക്കെ പ്രശ്നം ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വം എന്ന് പറയുന്ന സംഗതിയാണ്. ഈ ബഹുഭാര്യത്വത്തെ നിഷേധിച്ച കുറേ ചരിത്ര പുരുഷന്മാര് അവരുടെ ജീവിതത്തിന്റെ ചെറിയ ഒരു ഉദാഹരണം, ലോകത്തിലെ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ എക്കാലത്തെയും ചരിത്ര നായകൻ മാർക്സ്, കാൾ മാർക്സ്, അദ്ദേഹത്തിന് ഭാര്യയായ ജെന്നിഫറിനെ കൂടാതെ ഒരു വെപ്പാട്ടിയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ലോകത്തിലെ പ്രശസ്ത ചിന്തകനായ ബെർട്രാൻഡ് റസ്സൽ, അദ്ദേഹം ഒരു യുക്തിവാദ ചിന്തകനും കൂടിയാണ്, അദ്ദേഹത്തിനും ഇതുപോലെ ഒരുപാട് ഭാര്യമാരും അതിനു പുറമെ സ്വന്തം പുത്ര ഭാര്യ ഉൾപ്പെടെയുള്ളവരുമായിട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. വിശുദ്ധ ഖുർആനില് സൂറത്തു നിസായിലെ 3-ാമത്തെ ആയത്തില് അള്ളാഹു ബഹുഭാര്യത്വത്തെ അനുവദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിന് മുമ്പ്, ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അറേബ്യയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ ഭാര്യമാരായിരുന്നു, ഒരു എണ്ണം കണക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ആയത്തിറങ്ങിയതോടു കൂടിയിട്ട് ഭാര്യമാരുടെ എണ്ണം 4 പരിമിതപ്പെടുത്തി. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഖുർആൻ വെക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം, എന്നാൽ മാത്രം അതിന് ഒരുങ്ങിയാൽ മതി എന്ന്. നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് വ്യഭിചാരികൾക്ക് നൽകേണ്ട ഇസ്ലാമിക ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യഭിചാരിത്തിലേർപ്പെട്ടവര് അവിവാഹിതരാണെങ്കിൽ അവർക്ക് 100 പറഞ്ഞിട്ടുള്ളത്. അവര് വിവാഹിതരാണെങ്കിൽ അവർക്ക് എറിഞ്ഞു കൊല്ലാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ശിക്ഷയും ഇത്തരം രീതിയിലുള്ള സംഗതികളും ഖുർആൻ വെറുതെ പറയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തോന്നിയത് പറയുന്ന ആളായിരുന്നു. നമുക്കറിയാം, സദാചാര നിഷ്ഠയുള്ള ഒരു സമൂഹത്തില് ചില സമയങ്ങളില് ബഹുഭാര്യത്വം അനിവാര്യമാകുന്ന സന്ദർഭങ്ങളുണ്ട്.
സാമൂഹ്യപരമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതിനെ മനുഷ്യന്റെ പ്രകൃതിയും പ്രകൃതവും നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ പുരുഷന്റെ ലൈംഗിക പ്രകൃതം പോലെയല്ല സ്ത്രീയുടെ പ്രകൃതം എന്നുള്ളത്. നമുക്കറിയാം ഇസ്ലാമിന്റെ നിയമമാണ് ഇത് എന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ട് അതിനെ കാണുമ്പോഴാണ് അതിന്റെ വിമർശകർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ച് നിർബന്ധമാക്കിയിട്ടില്ല കേട്ടോ. ഇസ്ലാം ബഹുഭാര്യത്വം നിർബന്ധമാക്കിയിട്ടില്ല, അനുവാദം കൊടുത്തതാണ്. ഇൻ കേസ് ആവശ്യമെങ്കിൽ എടുത്തു ഉപയോഗിക്കാൻ മാത്രം. ഇത് മുമ്പ് ആരോ പറഞ്ഞൊരു ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതായത് സമ്മേളന നഗരികളിലൊക്കെ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റിൽ മണ്ണ് വെച്ചിട്ട് അവിടെ വെച്ചാല് പിന്നെ അവിടെ പോയി തുപ്പണം നിർബന്ധമില്ലല്ലോ. ആർക്കെങ്കിലും തുപ്പണം എന്ന് തോന്നിയാല് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോ അതന്നെയാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിള്. സാമൂഹ്യ കാരണങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ പുരുഷ അനുപാതത്തിലുള്ള വ്യത്യാസം. ഇപ്പൊ 2023 സെക്സ് റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതം വെച്ച് നോക്കുമ്പോൾ 1000 പുരുഷന്മാർ ഉള്ളിടത്ത് 1020 സ്ത്രീകളാണ് ഉള്ളത്. അവിടെ 20 സ്ത്രീകൾ എക്സസ് ആണ്. അവർക്ക് വിവാഹം ചെയ്യാതെ അവർ വേറെ പല അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടണമെന്നാണോ? അതല്ല, ഇതുപോലെ അനുവദനീയമായ രീതിയിൽ 20 പുരുഷന്മാരെ എക്സ്ട്രാ ഒരു വിവാഹം കൂടി കഴിക്കുന്നതാണോ? എന്താണ് അതിന്റെ പരിഹാരം നമ്മൾ ചിന്തിക്കുക. 2nd World War ശേഷം ഒരുപാട് പുരുഷന്മാർ, ഒരുപാട് യോദ്ധാക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവിടെ അതേ രീതിയിൽ വിധവകളുടെ എണ്ണം കൂടി. അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ ചുറ്റുപാട് എന്തായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾക്ക് KV റാബിയനെ അറിയോ? KV റാബിയ നമ്മളുടെ മലപ്പുറത്തേക്ക് ഈ പത്മശ്രീയുടെ തിളക്കം കൊണ്ടുവന്ന വ്യക്തിയാണ്. റാബിയത്ത പിന്നെ ഒരു ദിവസം പിന്നെ നമ്മളുടെ പണ്ടൊരു ചെറിയൊരു ഇന്റർവ്യൂ എന്ന രീതിയിൽ ഞാൻ അവരായിട്ട് സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് കുറെ മുമ്പാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് അവരുടെ വിവാഹ ജീവിതവുമായി അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അസീന ഇസ്ലാം ആയതുകൊണ്ട് മാത്രമാണ്, ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഭാര്യയായി നിൽക്കാൻ സാധിച്ചത് എന്നതാണ്. കാരണം റാബിയത്തനെ നമുക്കറിയാം, അവര് ശരീരമാകെ തളർന്ന് ഒരു ഭർത്താവിനുള്ള കടമകൾ ചെയ്തു കൊടുക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിക്കൂല. അവരുടെ ഭർത്താവിന് വേറൊരു ഭാര്യ ആദ്യമുണ്ട്. ആ ഭർത്താവിന് ഇസ്ലാം അങ്ങനെ ഒരു അനുവാദം കൊടുത്തത് കൊണ്ടാണ് എന്നെ പോലുള്ളവര് ഭാര്യ എന്ന് പറയുന്ന ആ സുരക്ഷിതമായ കവചത്തിൽ ഇരിക്കുന്നത്. നിന്റെ ഭർത്താവിനെ കൊണ്ട് നീ വേറൊരു പെണ്ണ് കെട്ടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചോട്ടോ എന്ന് അവരെന്നോട് അന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് മാത്രം മതി നമുക്ക് ഇസ്ലാം ബഹുഭാര്യത്വത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നമ്മള് ബഹുഭാര്യത്വം ഇങ്ങനെ ഉണ്ടെങ്കില് ബഹുഭർത്തൃത്വം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിന് ഒരു സമത്വം ഉണ്ടാക്കിക്കൂടെ എന്നാണ് ഇസ്ലാം നേരിടുന്ന മറ്റൊരു വിമർശനം. ബഹുഭർത്തൃത്വം ഇതേപോലെ ചരിത്രം പരിശോധിച്ചാല് ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ബഹുഭർത്തൃത്വം നിലവിലുണ്ടായിരുന്നു. നമ്മളുടെ കേരളത്തിലെ നായർ സ്ത്രീകൾക്കിടയിൽ ഒരു സംബന്ധം സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് അവര് യഥാർത്ഥത്തിൽ അവരെ കല്യാണം കഴിക്കില്ല, പകരം സംബന്ധക്കാരായിട്ട് 3ഓ 4ഓ 5ഓ ആളുകള്, സുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് സംബന്ധക്കാരുടെ എണ്ണം കൂടുമായിരുന്നു. ചരിത്ര വസ്തുതയാണ്. എന്താണ് ശരിക്കും അതിന്റെ അനന്തര ഫലമായിട്ട് ഉണ്ടാവുക? അതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരങ്ങൾക്കെല്ലാം കൂടി ഒരു ഭാര്യ, പാഞ്ചാലിയെ നമുക്കറിയാം. പക്ഷെ അവര് പാഞ്ചാലിയുടെ കാര്യം മാറ്റി നിർത്തുക. നമ്മളുടെ ഇവിടെ കേരളത്തിൽ ചില കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, പണ്ട് കാലത്ത്. സ്വാഭാവികമായിട്ടും എന്താണ് ഇതിന്റെ സാമൂഹ്യ ദുരന്തം? ബഹുഭർത്തൃത്വം പോലെയാണോ ബഹുഭാര്യത്വം? നമ്മളെല്ലാം നല്ല മെച്യൂരിറ്റി വന്ന ആൾക്കാരല്ലേ, ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും സമൂഹത്തിന്റെ ധാർമ്മിക നില അങ്ങേയറ്റം തകർന്ന് ഇല്ലാതായി പോവും. കാരണം
പിതാവ് ആരെന്നറിയാത്ത കുട്ടികൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ആ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഏറ്റവും വലിയ ധാർമ്മികവും സാമൂഹികവുമായിട്ടുള്ള അധപതനമാണിത്. ഇനി സ്വത്തവകാശം, ടീച്ചർ നേരത്തെ പറഞ്ഞു, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വത്തവകാശത്തെക്കുറിച്ച് ഇസ്ലാമിൽ പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞ വീഡിയോ ഞാനും കണ്ടിരുന്നു. ഇന്ന് രാവിലെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായ തോന്നിയൊരു കാര്യം, നല്ല നമ്മളുടെ എന്താ പറയുക, ഇസ്ലാമികമായിട്ടുള്ള നല്ല വേഷവിധാനങ്ങളൊക്കെ ധരിച്ചൊരു പെൺകുട്ടിയാണ്. പക്ഷെ അവൾ പറയാണ്, ഇസ്ലാമിലെ സ്വത്തവകാശത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇസ്ലാമിലെ സ്വത്തവകാശം പുരുഷന് രണ്ട് സ്ത്രീയുടെ ഓഹരി ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്കൊന്നും മതം യഥാർത്ഥത്തിൽ അറിയുന്നില്ല എന്നുള്ളത്. നേരത്തെ ടീച്ചർ ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ, ഇമാമ ആ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താണ് ഖുർആൻ സ്ത്രീക്ക് അനുവദിച്ച സ്വത്തവകാശം? ലോകത്ത് ആദ്യമായിട്ട് അനന്തര സ്വത്ത് സ്ത്രീക്ക് നൽകണം എന്ന് പ്രസ്താവിച്ച മതഗ്രന്ഥം ഖുർആനാണ്. നമ്മുടെ ഈ വളരെ അടുത്ത കാലത്ത്, കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ സ്വത്തവകാശം സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തത്. എന്നാൽ ഇസ്ലാം 7-ാം നൂറ്റാണ്ടില് സ്ത്രീക്ക് സ്വത്തവകാശം നൽകി. ആണിന് 2 പെണ്ണിൻ്റെതിന് തുല്യമായ ഓഹരിയുണ്ട് എന്ന് പറയുന്നതിലാണ് ഇവരൊക്കെ അസമത്വം കൽപ്പിക്കുന്നത്. എന്നാൽ ഖുർആൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഖുർആൻ സ്ത്രീക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അവക്ക് ജോലിക്ക് പോവാം, അവക്ക് അനന്തര സ്വത്ത് കിട്ടും പകുതിയാണെങ്കിലും. പക്ഷേ അവക്ക് വിവാഹമൂല്യം കിട്ടും, മഹർ കിട്ടും, ഇതൊക്കെ സ്ത്രീയുടേത് മാത്രമാണ്. ഒരിക്കലും അതില് സ്വന്തം ഭർത്താവ് പോലും അവകാശിയല്ല. സ്ത്രീ എന്തെങ്കിലും കൊടുത്താൽ മാത്രം, എടുത്തുപയോഗിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് പാടുള്ളൂ എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാധ്യതകൾ ആർക്കാണുള്ളത്? പുരുഷനാണ്. അവളെ, സ്ത്രീയെ നോക്കണം, ഉമ്മനെ നോക്കണം, പിതാവിനെ നോക്കണം, മക്കളെ നോക്കണം, മറ്റുള്ള സഹോദരങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരെ നോക്കണം. എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം പുരുഷനാണ്. സ്ത്രീക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് അവളുടേത് മാത്രമാണെങ്കിൽ പുരുഷന് കിട്ടുന്ന അനന്തര സ്വത്ത് എന്ന് പറയുന്നത്, അത് അവകാശികൾ ഒരുപാടുണ്ട്, അതിനെ കാത്ത് കുറേ ഇരിക്കുന്നുണ്ട്. ഇത് ഇതുകൊണ്ടാണ് പ്രകൃതി മതമായ ഇസ്ലാം ഈ രീതിയിലുള്ള സ്ത്രീക്ക് സ്വത്ത് ഇങ്ങനെ നൽകിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ സ്ത്രീയുടെ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട് കടമിടപാടിനെ കുറിച്ച് പറയുന്ന ആയത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ പുരുഷന്മാര് 2 പുരുഷന്മാരെ സാക്ഷികളാക്കി നിർത്തണം, അതല്ലെങ്കിൽ 1 പുരുഷനും 2 സ്ത്രീകളും. എന്തുകൊണ്ടാണ് ഈ 2 സ്ത്രീകൾ എന്ന് അവിടെ പറഞ്ഞത്? അത് സ്ത്രീയെ ഒന്ന് അധപ്പതിച്ച് കാണിക്കലല്ലേ? അങ്ങനെ ഒരു ചോദ്യം ഈ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അതിനോടൊപ്പം പറഞ്ഞ ഒരുപാട് മറ്റ് അവകാശങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ്. കടമിടപാട് സമ്പത്തുമായി ബന്ധപ്പെട്ടതാ. സമ്പത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതും ഉത്തരവാദിത്തം ഏൽക്കേണ്ടതും പുരുഷനാണ്. പിന്നെ ഈ ആയത്തിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് 2 ആളെ ആക്കിയത് എന്ന്. അതായത് അതിൽ ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ, അതൊരു ഭയങ്കരമായ വിഷയമാണല്ലോ. സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായ പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീക്ക് ചിലപ്പോൾ അത് നിറവേറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഇളവ് നൽകി അവളെ കൂട്ടിച്ചേർത്ത് കൂടെ പിടിച്ചു നിർത്തുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. സ്ത്രീയുടെ വസ്ത്രധാരണമാണ്, നമ്മളൊക്കെ കേട്ടതാണല്ലോ, ഈ കർണാടകയിലൊക്കെ സ്ത്രീകൾ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പെൺകുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇസ്ലാമിലെ വസ്ത്രധാരണം? മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവൻ മറയ്ക്കണം. അതോടൊപ്പം മറയ്ക്കുന്ന വസ്ത്രം ശരീര വടിവുകൾ വെളിവാക്കുന്നതാകരുത്.
അടിമത്തത്തിന്റെ അടയാളമാണ് ഇത് എന്നാണ് ആര് പറയുന്നത്? ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശരിക്കും നമുക്ക് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ലാതെ പറയാൻ സാധിക്കും, ആഭിജാത്യത്തിന്റെ ചിഹ്നമാണ് സ്ത്രീക്ക് ഈ വസ്ത്രം എന്നുള്ളത്. എന്തായാലും പലരും അത് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷാ ബക്ഷി എന്ന് പറയുന്ന പ്രശസ്ത എഴുത്തുകാരി, ഫെമിനിസ്റ്റ് എഴുത്തുകാരിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അവരുടെ ബലാത്സംഗ വിചാരണകൾ എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ അവരൊരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ വിധി പ്രസ്താവം എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ വസ്ത്രധാരണവും പെണ്ണിൻ്റെ ചേഷ്ടകളും നിമിത്തം ഒരു വ്യക്തി ബലാത്സംഗത്തിന് പ്രേരിപ്പിക്കപ്പെട്ടാൽ ആ പെണ്ണ് ബലാത്സംഗം അർഹിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ വസ്തുത. ഇസ്ലാം അല്ല പറഞ്ഞത്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കൂടുതലായിട്ടൊന്നും ഇനി പറയേണ്ടതില്ല. പ്രകോപനവും പ്രലോഭനവും ആവരുത് നമ്മുടെ വസ്ത്രങ്ങൾ. നമ്മുടെ വസ്ത്രം ഇങ്ങനെയൊക്കെ ആക്കാൻ പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കുക പോലും അരുത് എന്നാണ്. ഈ വസ്ത്രം നമുക്ക് എന്തിനാണ് തടസ്സം? ഇന്ന് വരെ നമുക്ക് എന്തെങ്കിലും ഈ വസ്ത്രം കൊണ്ട് ഗുണമല്ലാതെ കോട്ടമുണ്ടായിട്ടുണ്ടോ, ദോഷമുണ്ടായിട്ടുണ്ടോ? ഈ വസ്ത്രം ധരിച്ച് എല്ലാ തരത്തിലും മുന്നേറിയ എത്ര എത്ര വനിതകളെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കാനുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധം നയിക്കുന്ന സമയത്ത് അവര് പരിപൂർണ ഹിജാബ്, ഇസ്ലാം നിഷ്കർഷിച്ച വസ്ത്രത്തിലായിരുന്നു. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഉഹദ് യുദ്ധത്തിൽ നബിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വാളെടുത്ത് പോരാടിയ ധീര വനിത, അവര് ആ സമയത്ത് ഇസ്ലാമിന്റെ വസ്ത്രം ഉപേക്ഷിച്ചിട്ടില്ല. അത് വെച്ചിട്ടാണ് ഈ അടുത്ത കാലത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ, ഇറാനിലെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി, അവളിട്ടതും പർദ്ദ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇസ്ലാമിലെ വസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ ഒരു പരിധിയല്ല, അവളുടെ പരിമിതിയല്ല, മറിച്ച് അത് അവളുടെ സുരക്ഷിതത്വം മാത്രമാണ്. വിവാഹമോചനത്തെ കുറിച്ച് ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹമോചനം അനുവദനീയമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപിഷ്ടമായത് വിവാഹമോചനം ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അനിവാര്യമാകുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും നടത്താതിരിക്കാൻ വയ്യ. ഈ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയും മറ്റെല്ലാ മീഡിയകളും കിടന്ന് തിളച്ചു മറിയുകയായിരുന്നു മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മുത്തലാഖൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, അതിന് എനിക്ക് സാധിക്കുകയില്ല. പക്ഷേ തലാഖ് ഇസ്ലാം അനുവദിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ആദ്യമായിട്ട് ശാസന, സ്ത്രീയെ ഉപദേശിക്കുക, കിടപ്പറ ബഹിഷ്കരിക്കുക, അടിക്കുക, അവസാനം ഇതൊന്നും കൊണ്ട് അനുസരണ ഇല്ലെങ്കിൽ മാത്രം വിവാഹമോചനം ചെയ്യുക. എന്നിട്ടോ മൂന്ന് ആർത്തവകാലം കഴിയുന്നതുവരെ വിവാഹമോചിതയായ സ്ത്രീ നിൽക്കേണ്ടത് ഈ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്. ആ സമയത്തും ഈ ഭർത്താവ് തന്നെയാണ് അവളെ നോക്കേണ്ടത്. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രം വിവാഹമോചനം. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ വിവാഹമോചനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വേറെ വിഷയമാണ്. പിന്നെ സ്ത്രീക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പുരുഷനെ അങ്ങോട്ട് തലാക്ക് ചെല്ലാൻ, അങ്ങോട്ട് ഒഴിവാക്കാൻ സ്ത്രീക്ക് അവകാശം ഖുർആൻ നൽകിയിട്ടുണ്ട് രണ്ട് രീതികളിലൂടെ. വിധവകൾക്ക് ദുഃഖാചരണം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ആ സമയത്ത് അവളുടെ സുരക്ഷിതത്വം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ്. പണ്ട് കാലത്തെ വിധവകൾ എങ്ങനെയായിരുന്നു? സാമൂഹ്യമായിട്ട് മരിച്ച ആളുകളെ പോലെയായിരുന്നു സ്ത്രീകൾ, പണ്ടത്തെ വിധവകൾ. കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ ഖുർആൻ വെറും മൂന്ന് ആർത്തവകാലം മാത്രമാണ് ഈ വിധവകൾക്ക്
4 മാസവും 10 ദിവസവുമാണ് വിധവകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള ഇദ്ദ കാലയളവ്. സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വിമർശിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. ഇതിന് ഒന്നും നോക്കേണ്ടതില്ല. ഒരു കൃഷിക്കാരനും അയാളുടെ കൃഷിയിടവും തമ്മിലുള്ള ബന്ധം എന്താന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു കൃഷിക്കാരൻ എങ്ങനെയാ അയാളുടെ കൃഷിയിടത്തെ നോക്കി നടത്തുക? അയാള് സ്വപ്നങ്ങൾ നെയ്യും, ആ കൃഷിയിടത്തെ വളക്കൂറുള്ളതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും, വിത്ത് വിതയ്ക്കും, ആ വിത്ത് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാമോ അതൊക്കെ നോക്കും. ആത്മബന്ധമാണ് കൃഷിയിടവും കൃഷിക്കാരനും തമ്മിലുള്ളത്. അല്ലാതെ ഇസ്ലാം പറഞ്ഞ സ്ത്രീയെ നിങ്ങളുടെ കൃഷിയിടമാണെന്ന് പറഞ്ഞത് ഇഷ്ടം പോലെ ഉഴുതുമറിച്ചോളൂ എന്ന അർത്ഥത്തിലല്ല. അത് ചിന്തിച്ചു നോക്കുമ്പോൾ, മുൻവിധികളില്ലാതെ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സഹോദരിമാരെ, ഇസ്ലാമിലെ പെണ്ണിൻ്റെ പൂർണ്ണത നമുക്ക് ഒരിക്കലും അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഇസ്ലാമിലെ സ്ത്രീ പരിപൂർണയാണ്, അല്ലെങ്കിൽ പെൺമയുടെ പൂർണ്ണത ഇസ്ലാമിലാണ്. ഞാൻ 2-3 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത് പറയാഞ്ഞാല് ഒരിക്കലും ഇസ്ലാമിലെ സ്ത്രീയുടെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്ത്രീയുടെ പരിപൂർണത നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 3 സ്ത്രീകൾ ഉത്കൃഷ്ടരാണ് എന്ന്. ഹുവൈലിദിന്റെ മകൾ ഖദീജ, നമുക്കറിയാം സൂറത്ത് റൂമില് അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാം എല്ലാ നിക്കാഹ് ഖുതുബകളിലും കേൾക്കുന്ന വാക്യം, അതിൽ ലിതസ്കുനു ഇലൈഹ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പരസ്പരം സമാധാനമടയാൻ വേണ്ടി. ഈ ഒരു വാക്ക് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായത് അല്ലെങ്കിൽ മാതൃകാ ദമ്പതികൾ എന്ന് ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുക നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ പത്നിയായിട്ടുള്ള ഖദീജ ബീവിയുമാണ്. ഖദീജ ബീവി എങ്ങനെയാണ് റസൂലിനെ നോക്കിയത് നമുക്കറിയാം. റസൂല് ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടി വൃദ്ധയായ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. അവസാനം വഹിയ കിട്ടി സമ്മിലൂനി എന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്നപ്പോ ആശ്വസിപ്പിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ ഏത് തരത്തിലാണ്, ബുദ്ധിമുട്ടണ്ട റസൂലെ, പ്രയാസപ്പെടേണ്ട, താങ്കൾ സങ്കടപ്പെടേണ്ട, താങ്കൾ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്, താങ്കൾ അനാഥകളെ സംരക്ഷിക്കുകയാണ്, ഇതാ ഈ പുതപ്പിനുള്ളിൽ കയറിക്കോളൂ, എന്തൊരാശ്വാസമായിരിക്കും നബിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. സഹോദരിമാരെ, ഈ ഖദീജ ബീവിയെ കുറിച്ച് പറയാതെ ഇസ്ലാമിന്റെ ചരിത്രം പൂർണ്ണമാണോ? ഖദീജ ബീവി ഇല്ലാതെ ഇസ്ലാമിന്റെ ചരിത്രം പൂർണ്ണമാണോ? ഒരിക്കലുമല്ല. രണ്ടാമത്തെ വ്യക്തിയായിട്ട് നബി പറഞ്ഞത് ആസ്യ റളിയല്ലാഹു അൻഹ, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവനും ഈ രീതിയിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി നടന്നിരുന്ന ഫിർഔനിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കിടപ്പറ പങ്കിട്ട അദ്ദേഹത്തിന്റെ സപത്നിയായ ആസ്യ, അവര് ജീവൻ അപകടത്തിലാണെന്ന് കണ്ടിട്ട് പോലും എനിക്ക് എൻ്റെ റബ്ബാണ്, നിങ്ങളല്ല എൻ്റെ റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിലൂടെ മരണം വരിക്കുകയും ചെയ്ത ആസ്യ ബീവിയുടെ പേരില്ലാതെ, പേര് പറയാതെ ഇസ്ലാമിൻ്റെ ചരിത്രം പൂർണ്ണമാണോ? നമ്മൾ ആലോചിക്കണം. മറിയം ബീവി, നമുക്കറിയാലോ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന പഴി എന്ന് പറയുന്നത് അവളുടെ ചാരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാ. ചാരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ഭർത്താവില്ലാതെ ഗർഭിണിയായ മറിയമ്മിനെ എല്ലാവരും ഇകഴ്ത്തുകയാണ്, അവളെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, ഉറച്ചു നിന്നു.
മറിയം ബീവിക്ക് അറിയില്ലായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞ കുട്ടി തൊട്ടിലിന്ന് സംസാരിക്കുമെന്നും ഇത് ഇതിനവൻ ഉത്തരം പറയുമെന്നും അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ ദൈവിക കൽപ്പന ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി. അവരില്ലാതെ ഇസ്ലാമിന്റെ ചരിത്രം എങ്ങനെ പൂർണ്ണമാവും? അതുപോലെ തന്നെ ഖൻസ റളിയല്ലാഹു അൻഹ തന്റെ ആൺമക്കളെല്ലാം യുദ്ധത്തിൽ ഷഹീദായി പോയി എന്ന് ആരോ വന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ ഒരു കുട്ടി നമ്മളിൽ നിന്ന് പോയാലുള്ള വേദന, വേദന മുഴുവൻ കടിച്ചമർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ് എന്നെ എൻ്റെ നാല് മക്കളുടെ നാല് രക്തസാക്ഷികളുടെ ഉമ്മയാക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് അചഞ്ചലമായി പറഞ്ഞ ഖൻസായിനെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് സഹോദരിമാരെ ഇസ്ലാമിന്റെ ചരിത്രം പൂർണ്ണമാവുക? അങ്ങേയറ്റം പീഡനങ്ങൾ ഏറ്റെടുത്ത ആദ്യ രക്തസാക്ഷിയായ പെൺ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ആദ്യത്തെ രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ കൂടാതെ എങ്ങനെ നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രം പൂർണ്ണമാവും സഹോദരികളെ? ഒടുക്കം ഇതിനെല്ലാം മുമ്പ് ഹാജറ ബീവി മണലാരണ്യത്തിൽ ഭർത്താവ് നിർത്തിപ്പോവുകയാണ്. അവിടെ പിന്നെ ചോര പൈതലിന് കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ചുട്ടുപഴുത്ത മരുഭൂമിയിൽ ഹാജറ ബീവിക്ക് അറിയില്ല കുട്ടി കുറച്ചു നേരം കഴിഞ്ഞ് കാലിട്ടടിച്ച് കഴിയുമ്പോൾ വെള്ളം വരുന്നു. പക്ഷേ അതറിയാതെയും ദൈവിക കൽപ്പനയാണല്ലോ എന്ന ഒരൊറ്റ കാരണത്താൽ അത് സഹിച്ച ഹാജറ ബീവിയെ കൂടാതെ എങ്ങനെയാണ് സഹോദരിമാരെ ഇസ്ലാമിലെ ചരിത്രം പൂർണ്ണമാവുന്നത്? അതുകൊണ്ട് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. പെൺമയുടെ പൂർണ്ണത ഇസ്ലാമിലാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പൂർണ്ണത ഇസ്ലാമാണ് പെൺമയ്ക്ക് പൂർണ്ണത നൽകിയത്. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എല്ലാവർക്കും നന്ദി. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രവർത്തനങ്ങൾ, ഈ നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമാക്കി സ്വാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.